നമുക്ക് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്താ നോക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് അതിൻ്റെ കുറച്ച് ബേസിക് എന്തൊക്കെയാണ് നമുക്ക് ആണ് അതിന് പറയാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഐഡിയയും കൂടി വെച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ, പേപ്പർ നിങ്ങൾ എക്സാം എഴുതാൻ ഈ പറയുന്ന ഐഡിയയും കൂടി വെച്ചിട്ട് വേണം. അപ്പോഴേ നിങ്ങൾക്ക് എന്താണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് മനസ്സിലാവും. അപ്പോൾ സിംപ്ലി വി കൺ സേ ദാറ്റ് രാമൻ സ്പെക്ട്രോസ്കോപ്പി ഈസ് എ നോൺ ഡിസ്ട്രക്റ്റീവ് കെമിക്കൽ അനാലിസിസ് ടെക്നിക് വിച്ച് പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ എബൌട്ട് കെമിക്കൽ സ്ട്രക്ചർ ഫേസ് ആൻഡ് പോളിമോർഫി ക്രിസ്റ്റലാനിറ്റി ആൻഡ് മോളിക്യുലർ ഇൻ്ററാക്ഷൻസ്. Of light with the chemical bonds within a material. നമുക്ക് ഒരു വെബ്സൈറ്റിൽ നോക്കാം അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ. ഓക്കെ, വാട്ട് ഈസ് രാമൻ സ്പെക്ട്രോസ്കോപ്പി? രാമൻ സ്പെക്ട്രോസ്കോപ്പി ഈസ് ആൻ അനലിറ്റിക്കൽ ടെക്നിക് വേർ സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി വൈബ്രേഷണൽ എനർജി മോഡ്സ് ഓഫ് എ സാമ്പിൾ. ആൻഡ് യു ഓൾറെഡി നോ ദാറ്റ് ഇറ്റ് ഈസ് നെയ്മഡ് ആഫ്റ്റർ ദി ഇന്ത്യൻ ഫിസിസിസ്റ്റ് സി വി രാമൻ. Then he observed the scattering in 1928. And Raman spectroscopy can provide both chemical and structural information. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങളാണ് കേട്ടോ. As well as the identification of substances through their characteristic Raman fingerprint. Raman spectroscopy extracts this information through the detection of Raman scattering from the sample. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ നമ്മൾ അതിൻ്റെ എന്തൊക്കെയാണ് എങ്ങനെയാണ് രാമൻ ലൈൻസ് ഉണ്ടാവുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ വെൻ ലൈറ്റ് ഈസ് സ്കാറ്റേർഡ് ബൈ മോളിക്യൂൾ ദ ഓസിലേറ്റിംഗ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ ഫോട്ടോൺ induces a polarization of the molecular electron cloud. അപ്പോൾ നമ്മൾ നേരത്തെ മൈക്രോവേവ് പിന്നെ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്നത് ഡൈപോൾ മൊമെൻ്റ് ആണ്. അപ്പോൾ രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ വരുമ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് പോളറൈസേഷൻ ഓഫ് ദ മോളി പോളറൈസേഷൻ ആണ്. അവിടെ ഡൈപോൾ മൊമെൻ്റ് ആണ്, ഇവിടെ പോളറൈസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ വാട്ട് ആപ്പൻസ് ഹിയർ, the oscillating electromagnetic field of a photon, incident photon, induces a polarization of the molecular electron cloud which leaves the molecule in a higher energy state, the energy of the photon transferred to the molecule. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പറയുന്നത് തന്നെയാണ്, ഒരു ഇൻസിഡന്റ് ഫോട്ടോൺ ഒരു മോളിക്യൂൾ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ the molecule gains energy. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഇൻഡ്യൂസസ് പോളറൈസേഷൻ. ആ പോളറൈസേഷൻ എന്ത് ചെയ്യും? ദാറ്റ് ഗിവ്സ് ആൻ എനർജി സ്റ്റേറ്റ് ടു ദ മോളിക്യൂൾ. ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദി ഫോർമേഷൻ ഓഫ് എ വെരി ഷോർട്ട് ലീവ്ഡ് കോംപ്ലക്സ് ബിറ്റ്വീൻ ദ ഫോട്ടോൺ ആൻഡ് മോളിക്യൂൾ വിച്ച് ഈസ് കോമൺലി കോൾഡ് ദ വിർച്വൽ സ്റ്റേറ്റ് ഓഫ് ദ മോളിക്യൂൾ. നമ്മൾ ആ എനർജി സ്റ്റേറ്റിന് നമ്മൾ വിർച്വൽ സ്റ്റേറ്റ് ഓഫ് ദ മോളിക്യൂൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് നമ്മൾ പറയാൻ, അതിന് ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ഡിഫറെൻറ്റ് ലെവൽസ് നമ്മൾ കണ്ടു. ദെൻ നൗ വി ആർ ഇൻട്രൊഡ്യൂസിങ് എ വിർച്വൽ എനർജി ലെവൽ. ഓക്കെ, ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റ് നമുക്ക് പറയാം. ഇതും ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്, വിർച്വൽ എനർജി ലെവലും ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ വരുന്നത് പോളറൈസേഷൻ, ദെൻ വിർച്വൽ എനർജി സ്റ്റേറ്റ്. And this virtual state is short-lived. It's short-lived one. The virtual state is not stable and the photon is re-emitted almost immediately as scattered light. അപ്പോൾ നമ്മൾ ഒരു മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഇതൊരു ത്രീ ആറ്റം മോളിക്യൂൾ ആണ്, പോളി അറ്റോമിക് മോളിക്യൂൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇൻസിഡൻറ്റ് ലേസർ ഈസ് കമ്മിങ് ആൻഡ് ഇൻസിഡൻറ്റിങ് ഓൺ മോളിക്യൂൾ ഈസ് ഗെയിൻ എനർജി ആൻഡ് ഇറ്റ് എമിറ്റ്സ് ഫ്രം ദീസ് ഫോട്ടോഗ്രാഫ്സ് യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് എമിറ്റ്സ് റെയ്ലേ സ്കാറ്ററിങ്. റെയ്ലേ സ്കാറ്ററിങ് മീൻസ്
അതാണ് ഡെഫിനേഷൻ ഒക്കെ നിങ്ങൾക്ക് ഈ ഇമേജ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് ഈക്വൽ ടു ദി ഇൻസിഡന്റ് ദ എനർജി ഓഫ് ദി സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് ഈക്വൽ ടു ദി എനർജി ഓഫ് ദി ഇൻസിഡന്റ് ലൈറ്റ് ഓർ ദി വേവ് ലെങ്ത് ഈസ് ഇൻസിഡന്റ് ആൻഡ് സ്കാറ്റേർഡ് ലൈറ്റ് ആർ ബോത്ത് ഈക്വൽ. ദൻ രാമൻ സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് മൂന്ന് റേഡിയേഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഔട്ട് ഗോയിങ് റേഡിയേഷൻസ് ഓർ വെൻ ദി മോളിക്യൂൾ അബ്സോർബ്സ് എനർജി ഇറ്റ് എമിറ്റ്സ് ഇൻ ത്രീ ഫോംസ്. ഒന്ന് ആണ് ഇത് എനർജി വേവ് ലെങ്ത് ഈസ് ലെസ് ദാൻ ദി വേവ് ലെങ്ത് ഓഫ് ദി ഇൻസിഡന്റ് ലേസർ ആൻഡ് ദി വേവ് ലെങ്ത് ഓഫ് ദി സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഇൻസിഡന്റ് വേവ് ലെങ്ത് ഓഫ് ദി ഇൻസിഡന്റ് ലൈറ്റ്. അപ്പൊ നമ്മൾ ഇതിനെ ആന്റി സ്റ്റോക്ക് റാമൻ സ്കാറ്ററിങ് എന്നും ഇതിനെ സ്റ്റോക്സ് റാമൻ സ്കാറ്ററിങ് എന്നും പറയും. അപ്പൊ ഈ പിക്ചർ നിങ്ങൾ വരക്കാം വരക്കുക കേട്ടോ. നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഇങ്ങനെ രാമൻ സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ച് എന്ത് ചോദ്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ ജനറൽ ആയിട്ട് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. എസ്സേ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു ഓക്കെ, നിങ്ങൾക്ക് മാർക്ക് തരുന്ന പോയിന്റുകളാണ്. ഇൻ ദി വാസ്റ്റ് മെജോറിറ്റി സ്കാറ്ററിങ് ഇവന്റ്സ് ഇപ്പൊ ഈ പറഞ്ഞു തന്നെ വീണ്ടും പറയാം. ദ എനർജി ഓഫ് ദ മോളിക്യൂൾ ഈസ് അൺചേഞ്ച്ഡ് ആഫ്റ്റർ ഇറ്റ്സ് ഇന്ററാക്ഷൻ വിത്ത് ദ ഫോട്ടോൺ ആൻഡ് ദ എനർജി ആൻഡ് ദെർഫോർ ദ വേവ് ലെങ്ത് ഓഫ് ദ സ്കാറ്റേർഡ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ ഇൻസിഡന്റ് ഫോട്ടോൺ. അതിന് ഇലാസ്റ്റിക് ദിസ് ഈസ് കോൾഡ് ഇലാസ്റ്റിക് ഓർ റെയ്ലേ സ്കാറ്ററിങ് ആൻഡ് ഈസ് ദ ഡോമിനന്റ് പ്രോസസ് മോസ്റ്റ് ഓഫ് ദ കേസസിലെ ഇലാസ്റ്റിക് സ്കാറ്ററിങ് റെയ്ലേ സ്കാറ്ററിങ് ആണ് നടക്കുന്നത്. In a much rare event, approximately 1 in 10 million photons, Raman scattering occurs, which is an inelastic scattering process with a transfer of energy between the molecule and scattered photon. If the molecule gains energy from the photon during the scattering, excited to a higher vibrational level, then the scattered light, scattered photon loses energy and its wavelength increases, which is called Stokes-Raman scattering. And inversely, if the molecule loses energy by relaxing to a lower vibrational level, the scattered photon gains the corresponding energy and its wavelength decreases, which is called anti-Stokes line, Raman scattering. അങ്ങനെ നമ്മൾ ഇതും നിങ്ങൾ വരക്ക് വരയ്ക്കുക കേട്ടോ. വരയ്ക്കുക കൂടാതെ തന്നെ ഇതും നിങ്ങൾ വരച്ച് പഠിക്കുക. അപ്പൊ നമ്മൾ ഇതിനെ സ്റ്റോക്സ് റേഡിയേഷൻ എന്ന് പറയുന്നു, ഇത് ആന്റി സ്റ്റോക്ക് അല്ലെ സ്റ്റോക്ക് ലൈൻ എന്ന് പറയുന്നു, ഇത് ആന്റി സ്റ്റോക്ക് ലൈൻ, ഇത് റേഡിയേ സ്കാറ്ററിങ്. അപ്പൊ ഇത് രണ്ടും റാമൻ സ്കാറ്ററിങ് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇസ് നിയർലി ഓൾവേസ് ദ സ്റ്റോക്സ് റാമൻ സ്കാറ്റർ that is measured Raman spectroscopy and quantum mechanically Stokes and anti-Stokes are equally likely processes. ഇതിനെ quantum mechanical theory ഒക്കെ നമുക്ക് discuss ചെയ്യാം, classical theory നമുക്ക് അടുത്ത വീഡിയോ discuss ചെയ്യാം. However, with an ensemble of molecules, the majority of molecules will be in the ground vibrational level. And Stokes scatter is the statistically more probable process. As a result, the Stokes Raman scatter is always more intense. This is a point. Stokes, then the anti-Stokes. So, Stokes line is more intense and anti-Stokes. And if you compare it, it is nearly all. And it is nearly always the Stokes Raman scatter that is measured Raman spectroscopy. Now Raman shift ee plot ningale ningalku varakkan pattikkana nalladana paper nokkuna ala sambandhichodathalo korcha attractive aayirikkum nalla ala impress cheyna reethil aayirikkum ningalku kudude mark nalgan sadhikkum. The Raman shift idinte application aanu nammal discuss cheyina. It is clear from the above diagrams that the wavelength of Raman scattered light will depend on the wavelength of the excitation light.
This makes Raman scatter wavelength an impractical number for comparison between spectra measured using different lasers. The Raman scatter position is therefore converted to Raman shift away from excitation wavelength. Then the shift delta nu bar in per centimeter, the difference to, and it is represented in the centimeter. The first line, the first term is the wave number, Raman shift in per centimeter, per centimeter measure. Where lambda 0 is the wavelength of the incident light and lambda 1 is the wavelength of the Raman scatter, and the polar represented in nanometer. Then vibrational modes, we figure 2 lines of the shift to the Raman spectroscopy measures the energy gap between the vibrational levels of the molecule. But Raman shift measures the energy shift, energy change between the vibrational levels, ground state level and the virtual energy level. Okay, difference of the energy levels. Polyatomic molecules will contain many vibrational modes, each with their own ladder of vibrational levels. For nonlinear molecule with n atoms, the number of vibrational modes is given by 3n minus 6. We have discussed infrared spectroscopy. 3n is the total degrees of freedom of the molecule, and the translational 3 degrees of freedom, and 3 rotational are then subtracted, which leaves 3n minus 6 vibrational modes. We have discussed infrared. For linear molecules, it is 3n minus 5. Not all vibrational modes can be detected using Raman spectroscopy. Either important point. Then, for a vibrational mode to be measured, it must be Raman active, which occurs when the molecular polarizability. Raman active in the parnaya, which occurs when the molecular polarizability changes during the vibration. When infrared active in the parnaya, the molecule should be there is a change in the dipole moment. Appo nammal adine infrared active ennu microwave active ennu parayam. Raman active ennu parayumbo the molecule should have polarizability, there is a change of polarizability during the vibration. Appo kurcha ini parna karyangal ellam kodi namukku oru cheriya oru video il namukku kaanam. Appo idu kandu nokki we will discuss the principle of Raman effect and understand how it can be used in Raman spectroscopy to perform analysis on a given sample. Let us first understand the Raman effect. When a sample is exposed to monochromatic light in visible region, the sample absorbs light and major portion of the light gets transmitted through the sample. However, a minute part of the light is scattered by the sample in all the directions. One can observe the scattering at right angle to the incident beam. The incident light has a particular frequency. If the scattered light has the frequency same as the incident light, then the scattering is called as Rayleigh scattering. However, it has been observed that about 1% of the total scattered intensity occurs at frequencies different from the incident frequency. This is called as Raman scattering. Raman scattering can be thought of as two-photon process. The electrons have different vibrational levels. They are defined by specific energy differences. When an incident monochromatic light interacts with an electron in the sample, the electron absorbs energy from the incident photon and it rises to a virtual state of energy. The energy transfer is given by the formula E equals h nu, where nu is the frequency of incident photon. The electron then falls back to an energy level by losing energy. If the energy lost equals to the energy of incident photon, the electron falls back to its initial level and in this process emits another photon. Since the energy lost is equivalent to the energy of incident photon, the released photon has same frequency as the incident photon. As the frequency is same, Rayleigh scattering occurs. However, sometimes electrons
when losing energy from the virtual state, can fall back to a different vibrational level. In this case, the energy lost by the electron is different than the energy absorbed from the incident photon. As a result, the photon emitted by the electron has energy different than the incident photon. This is possible when the frequency of the emitted photon is different than the incident photon. This gives rise to Raman scattering. Depending upon the final energy of the electron or final vibrational level of electron, Raman scattering can be separated into Stokes line and anti-Stokes line. If the frequency of scattered photon is less than the frequency of incident photon, Stokes lines are observed on Raman spectrum. This happens when the electron absorbs energy. Similarly, when frequency of emitted photon is greater than incident photon, anti-Stokes lines are observed. This means that energy is released by the electron. The Raman spectra gives the molecular fingerprint and it is different for different molecules. By studying the spectra, one can identify the rotational levels and thus a particular molecule. This helps in performing qualitative analysis. Similarly, the intensity of a particular Raman line helps one determine the concentration of a molecule in a sample. In this manner, quantitative analysis can be done. Thus, Raman spectroscopy can be used to perform both qualitative and quantitative analysis on a sample. Hit that like button if you enjoyed this video. Subscribe to the channel and share the video